എല്ലാവർക്കും നമസ്കാരം. അഗസ്ത്യം ഉടൽ കാപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നോർമലി ഒരു 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 സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് കോളറിലെ ഗ്രിപ്പ് അല്ലെങ്കിൽ ഷട്ടിൽ ആളുകൾ കയറി പിടിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഏറ്റവും ആദ്യം ഉണ്ടാകും, കാരണം ഷട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പിടിക്കാൻ വരുന്നത്. അതല്ലെങ്കിൽ നമ്മളെ കഴുത്തിലേക്ക് കയറി പിടിക്കും. എങ്ങനെയാണ് കഴുത്തിലേക്ക് ഒരു അറ്റാക്ക് വരുമ്പോൾ ഒരാൾ കയറി പിടിക്കുന്നത്? കേട്ടോ, ഈ ഒരു രീതിയിലായിരിക്കും കഴുത്തിൽ കുത്തിപ്പിടിക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ വിരലൊക്കെ എവിടെ കയറ്റി കഴുത്തിനെ ഞെക്കുക, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കഴുത്തിൽ പിടിച്ചാൽ നമുക്കിത് വിചാരിക്കുന്നത് ഇത് ഊരിയെടുക്കാൻ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം എന്നാണ്. കാരണം കളരിപ്പയറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഗഗനമായ പഠനം ഏറ്റവും ലളിതമായതാണ്. അതുകൊണ്ട് തന്നെ കഴുത്തിനെ കുത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ശക്തി ഉപയോഗിച്ചുകൊണ്ട് കുത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഊരുന്ന ടെക്നിക് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കഴുത്തിലെ ആ ഗ്രിപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന വിവിധങ്ങളായിട്ടുള്ള ടെക്നിക്ക്. കാരണം വളരെ സിമ്പിളായിട്ട് ഞാൻ കഴുത്ത് അതിനകത്ത് നിന്ന് ഊരിയെടുക്കും. എങ്ങനെയാണ് നമ്മൾ കഴുത്ത് ഊരിയെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ ഇവിടെ കഴുത്ത് ചോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ പ്രഷർ നമ്മൾ കഴുത്ത് നിന്ന് അങ്ങോട്ടൊരു പ്രഷർ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ വരുന്നത് നമ്മൾ അങ്ങോട്ട് എന്തോ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രഷർ അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നു, നമ്മൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു, ബോഡി ടേൺ ചെയ്യുന്നു. അതേസമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കൈ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ടേൺ ചെയ്യുന്ന മൊമെൻറ്റ് തന്നെ ഈ കൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പോർഷനിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിഫൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഒന്നുകൂടെ നമുക്കത് ഫാസ്റ്റായിട്ട് ചെയ്യാം. ഒന്ന് പെട്ടെന്ന് കൈയിലേക്ക് കുത്തിപ്പിടിച്ചു,